ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവസ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പുനലൂർ, പത്രാപുരം കൊട്ടാരക്കര ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, ഭാരതി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ഇലകൻ ഡിവൻസ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, ടിവിടിഎം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാൽപ്ര ഫാഷൻ ജ്വല്ലേഴ്സ് പുനലൂർ, ശങ്കേസൈ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കെൻബിപിഎം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊളിക്കോട് പുനലൂർ. ദേവസ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവസ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവസ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Best quality product is our responsibility. Devastar Homes, Punalur, Pathanapuram. Pagaram vekkanavatha parishuddhiyumayi Vijayakrishna Jewellers, Pathanapurathu. Parampariyathinte pudumayudeyum vismayum orukki December 18 raavile 10 manikku Vijayakrishna Jewellersinte pudhiya showroom ningalkkayi samarppikkan njan ethunnu. Ee shubamuhoorthathilekku ningalkkevarkkum swagatham. Markalle December 18 raavile 10 manikku വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം, ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിലെ നവീകരിച്ച ഷോറൂം പുനലൂർ SPT ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷെഹനാസ്, ലാക്മേ, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പ്രകൃതിയെ സ്നേഹിക്കേണ്ട മനുഷ്യർ തന്നെ പ്രകൃതിക്ക് ഭീഷണിയാകുന്നു. പാറക്വാറിക്കെതിരെ സമരം നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാരകായുധ പ്രയോഗം, സംഭവം ചിതറയിൽ. കന്നുകാലികളെ കുത്തിനിറച്ചെത്തിയ ലോറി BJP പ്രവർത്തകർ തടഞ്ഞു പോലീസിന് കൈമാറി. അതിർത്തി കടന്നെത്തിയ കന്നുകാലികളെയാണ് പോലീസിന് കൈമാറിയത്. കറവൂരിൽ 4 സംഘം വീടുകയറി ദമ്പതികളെ മർദ്ദിച്ചു. മർദ്ദനമേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക ഭൗമദിനം. മനുഷ്യൻ പ്രകൃതിയെ വേട്ടയാടുന്ന ഇക്കാലത്ത് ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിന ആചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഭൂമി സ്വപ്നം മാത്രമാകുമ്പോൾ അവശേഷിക്കുന്ന വനങ്ങളും പുഴകളും വികസനത്തിന്റെ പേരിൽ കയ്യേറപ്പെടുന്നു. April 22 ലോക ഭൗമദിനമായി ആചരിക്കുകയാണ്. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ജനങ്ങളിൽ പ്രകൃതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 April 22 അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യ ഭൗമദിനം ആചരിച്ചത്. മനുഷ്യൻ തന്നെ ഭൂമിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് ഇന്ന് സ്വീകരിച്ചു പോരുന്നത്. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ കൊള്ളയടിക്കുന്നത് പ്രകൃതിയെ തന്നെയാണ്. വിസർജ്യങ്ങളും മാംസ്യാവശിഷ്ടങ്ങളും ഉൾപ്പെടെ അവസാനത്തെ നദിയും മലിനമായി കഴിഞ്ഞു. ഗോപുരാകാര സൗധങ്ങൾക്കായി നെൽവയലുകളും നീർത്തടങ്ങളും വടവൃക്ഷങ്ങളും വെട്ടിനശിപ്പിച്ചു.
ഭക്ഷ്യവസ്തുക്കളിൽ തളിച്ച കീടനാശിനികൾ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കീടനാശിനികൾ ഒലിച്ചിറങ്ങി മത്സ്യസമ്പത്തുകൾ ക്ഷയിച്ചു തുടങ്ങി. പാരിസ്ഥിതിക സന്തുലനം ആശങ്കാജനകമാംവിധം അവതാളത്തിലായിരിക്കുകയാണ്. പച്ചപ്പ് നിറഞ്ഞ ഭൂമി ഇന്ന് സ്വപ്നം മാത്രമായി മാറുന്നു. അവശേഷിക്കുന്ന വനങ്ങളും പുഴകളും വികസനത്തിന്റെ പേരിൽ കയ്യേറുകയാണ്. ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും സൂര്യതാപം ഏൽക്കേണ്ട സ്ഥിതിയാണ്. ഓരോ ഭൗമദിനവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. പണവും സാങ്കേതികതയും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രകൃതി സംരക്ഷണത്തിന് നാം തന്നെ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ, നിലയുറപ്പിച്ചില്ലെങ്കിൽ വരും തലമുറ നാം ചിന്തിക്കുന്നതിലും അപ്പുറം ദുരന്തങ്ങൾക്ക് സാക്ഷിയാക്കേണ്ടി വരും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അത് മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അത് മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മനോജ് വന്മള, ലൈവ് വാർത്ത, പുനലൂർ. പ്രകൃതി സംരക്ഷണത്തിലല്ല, പ്രകൃതി ചൂഷണത്തിലാണ് പുനലൂരുകാർക്ക് താല്പര്യമെന്ന് കാട്ടിത്തരുന്നതാണ് ഈ നേർക്കാഴ്ചകൾ. ഒരു ഭൗമദിനം കൂടി കടന്നു പോകുമ്പോൾ പ്രകൃതി ചൂഷണം പുനലൂരിൽ നിർബാധം തുടരുകയാണ്. ആറിന്റെ ഇരുകരകളുമായി രൂപപ്പെട്ട അപൂർവം പട്ടണങ്ങളിലൊന്നാണ് പുനലൂർ പട്ടണം. നാടിന്റെ സൗന്ദര്യവും സമ്പത്തുമായി ഒരു കാലത്ത് നിറഞ്ഞുനിന്നിരുന്ന കല്ലടയാറ് ഇന്ന് മലിമിസമായി ദുർഗന്ധപൂരിതമാണ്. കല്ലടയാറ്റിലേക്കുള്ള കൈവെടികളെല്ലാം ദുർഗന്ധപൂരിതമായ മാലിന്യങ്ങളാണ് തള്ളപ്പെടുന്നത്. പുനലൂർ തൂക്കുപാലത്തിന് സമീപത്ത് കല്ലടയാറ്റിലേക്കുന്ന വെട്ടിപ്പുഴത്തോടാണ് പട്ടണത്തിലെ ഏറ്റവും കൂടുതൽ മാലിന്യവാഹിയായ തോട്. ചെമ്മന്തൂരിൽ നിന്നും ആരംഭിച്ച് MLA റോഡ് വഴി വെട്ടിപ്പുഴയിൽ അവസാനിക്കുന്ന തോട് ഇപ്പോൾ അറബ് മാലിന്യങ്ങൾ തള്ളുന്നതിനായാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കൂടാതെ പുനലൂരിലെ കല്യാണ ഓഡിറ്റോറിയങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാലിന്യങ്ങൾ നിർബാധം തള്ളപ്പെടുന്നുണ്ട്. വെട്ടിപ്പുഴ പാലത്തിന് സമീപം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ദുർഗന്ധം പരക്കുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പട്ടണത്തിലെ പ്രധാന നിരത്തുകളിൽ അറവ് മാലിന്യം തള്ളുന്നതും പതിവാക്കിയിരിക്കുകയാണ്. പുനലൂർ പ്രദേശത്ത് മാംസവ്യാപാര സ്ഥാപനങ്ങൾ നിരവധിയെങ്കിലും സ്ലോട്ടർ ഹൌസോ മാലിന്യ സംസ്കരണ പ്ലാന്റോ ഇല്ലാത്തത് അറവ് മാലിന്യം തള്ളുന്നതിന് പ്രധാന കാരണമാകുന്നുണ്ട്. പുനലൂരിലെ ജലസ്രോതസ്സുകളെല്ലാം മണ്ണിട്ട് മൂടപ്പെട്ടു കഴിഞ്ഞു. ഒരു കാലത്ത് കരഭൂമിയേക്കാൾ പുനലൂരിൽ വയലുകൾ കൂടുതലായിരുന്നു. എന്നാൽ ഇന്ന് വയലുകൾ കവടി നിരത്തിയാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭൂമാഫിയകൾ വയലുകളെല്ലാം കരഭൂമിയാക്കി ലക്ഷങ്ങൾ കൊയ്തു കഴിഞ്ഞു. വരാൻ പോകുന്ന ജല ദൗർലഭ്യത്തിന്റെ ഭീകരത ബോധപൂർവം മറന്ന് പണമുണ്ടാക്കുന്ന പുതിയ വഴികൾ കണ്ടെത്തുകയാണ് മാഫിയകൾ. ഒരു പരിധിവരെ അധികാരികളും രാഷ്ട്രീയ മേലാളന്മാരും ഇവർക്ക് കുടപിടിക്കുന്നു എന്നതും ഖേദകരം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മേഖലയിൽ ഏലാകളും കുളങ്ങളും തോടുകളും വ്യാപകമായി നികത്തുന്നു. പാറപൊട്ടിക്കലും വ്യാപകമാകുന്നു. ഏലായും കുളവും തോടുകളും മണ്ണിട്ടു നികത്തി പത്തനാപുരത്ത് പ്രകൃതി ചൂഷണം വ്യാപകമാകുന്നു. മഞ്ചള്ളൂർ മേച്ചിറ ഏലായിലാണ് ഏലായും കുളവും തോടുകളും മണ്ണിട്ടു നികത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മൂലം 20-ലധികം കുടുംബങ്ങൾ വാടക വീടുകളിലും സ്കൂൾ വരാന്തകളിലുമായി അഭയം തേടിയിരിക്കുകയാണ്. സ്ഥലം MLA KB ഗണേഷ് കുമാറിന്റെ വസതിക്ക് സമീപമായി താമസിക്കുന്നവരാണ് ദുരിതത്തിലായിട്ടുള്ളത്. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വീടുകളിലും കിണറുകളിലും കക്കൂസുകളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. അനധികൃത പാറപൊട്ടിക്കലും പത്തനാപുരം മേഖലയിൽ വ്യാപകമായിട്ടുണ്ട്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ നാടിന്റെ പ്രകാശം തല്ലിക്കെടുത്തുകയാണ്. മാഫിയകളുടെ കടന്നുവരവ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുമ്പോൾ കേഴുക പ്രിയനാടേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ലോകമെങ്ങും ഭൗമദിനം ആഘോഷിക്കുമ്പോൾ കടയ്ക്കലിൽ കുന്നിടിച്ച് പാറഖനനം വ്യാപകമാകുന്നു. ഏറെ നാൾ കഴിയും മുമ്പ് ഈ കുന്നും അപ്രത്യക്ഷമാകാൻ സാധ്യത. ഇന്ന് ലോക ഭൗമദിനം. ഭൂമിയുടെ മാറുപിളർന്ന് ലാഭം കൊയ്യുന്ന മാഫിയയുടെ പ്രവൃത്തിക്ക് തടയിടാൻ അധികാരികൾക്ക് കഴിയുന്നില്ല. അവർ വാരിയെറിയുന്ന പണത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പ്രകൃതിയുടെ സന്തുലാവസ്ഥയെ സാരമായി ബാധിക്കുന്ന തരത്തിൽ ഒരു കുന്നിന്റെ പകുതിയോളം ഇടിച്ച് പാറഖനനം ചെയ്യുന്ന കാഴ്ചയാണ് കടയ്ക്കലിൽ നിന്നുള്ളത്. ഏറെ നാൾ കഴിയും മുമ്പ് ഈ കുന്ന് ഇവിടെ നിന്നും അപ്രത്യക്ഷമായേക്കാം. യാതൊരു മുൻവിധിയും ഇല്ലാതെ ഇത്തരം ക്വാറികൾ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥരും ഇതിന് ചുക്കാൻ പിടിക്കുന്ന ജനപ്രതിനിധികളും ഈ കാഴ്ചയ്ക്ക് കാരണക്കാരാണ്. ഭാവിയിൽ നാടിനെ കടുത്ത ജലക്ഷാമത്തിലേക്കോ പ്രകൃതി ദുരന്തത്തിലേക്കോ ആയിരിക്കാം ഈ ഖനനം കൊണ്ടെത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ചൂഷണം ചെയ്യുന്നതിൽ അഞ്ചലും മുന്നിൽ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ആഗോളതാപനത്തിന്റെ പൊള്ളുന്ന ചൂട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഭൗമദിനം കൂടി കടന്നുപോവുകയാണ്. കൊടും ചൂടിൽ മഞ്ഞുരുകി ഭൂമി മുങ്ങാൻ ഇനി എത്ര നാൾ? ഈ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഭൗമദിനവും നമുക്ക് സമ്മാനിക്കുന്നത്. അഞ്ചൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് കിഴക്കു ഭാഗത്തായി ഏകദേശം 5 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന കുന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. കുന്നിടിച്ച് സമീപത്തെ നെൽപ്പാടങ്ങളിൽ ഏറിയ പങ്കും നികത്തിക്കഴിഞ്ഞു. നികത്തിയ നെൽപ്പാടങ്ങൾക്ക് ചുറ്റും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹരിത മനോഹരമായിരുന്ന ഈ പ്രദേശം
ശേഷം റിയൽ എസ്റ്റേറ്റ് മാഫിയ കൈയടക്കിയതോടെയാണ് ഈ മനോഹര ഭൂമി തകർച്ചയിലേക്ക് പോയത്. ഭൂമിക്ക് മേലുള്ള പ്രഹരം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രകൃതിക്ക് മേലുള്ള ഈ കടന്നാക്രമണത്തെ ഭൂമിയെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തരും എതിർക്കേണ്ടതാണ്. ഭൂമി അതിന്റെ സംഹാര താണ്ഡവമാടാൻ തുടങ്ങിയാൽ നാം ഇക്കാലമത്രയും നേടിയെടുത്തതെല്ലാം നിഷ്പ്രഭമായി മാറും എന്ന് മറക്കാതിരിക്കുക. റിയോ ഡി ജനീറോയിലെ ഭൗമ ഉച്ചകോടിയും ക്യോട്ടോ പ്രോട്ടോകോളുമെല്ലാം മറന്ന മനുഷ്യൻ ഇനിയെങ്കിലും പ്രകൃതി സ്നേഹിയായി മാറിയില്ലെങ്കിൽ ഫലം ഗുരുതരമായിരിക്കുമെന്ന കാര്യം മറക്കാതിരിക്കാം. ലൈവ് വാർത്ത, അഞ്ചൽ. പവിത്രം ജ്വല്ലേഴ്സ്, ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗൻ എഥനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിൽ എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൾമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൾമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൾമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രി വാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോം 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്യൂക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ, മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്, വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, എസ് ബി ടി എ ടി എം സമീപം, കെ ഒ എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947690. സ്വർണ വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂർ ഫിലിപ്പ്, സീറോ പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവ് ഇൻ ട്രൗസേഴ്സ്, യൗവൻ, ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, പി ഒ ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471254 5858. ടി വി ടി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ടി വി ടി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. ചിതറയിൽ പാറക്കോറിക്കെതിരെ സമരം നടത്തി വന്നവരെ മാരകായുധങ്ങളുമായി ആക്രമിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടായത്. ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു. സ്ത്രീകൾ അടക്കമുള്ള സമരക്കാർക്ക് മർദ്ദനമേറ്റു. സമരം അവസാനിപ്പിച്ചു മടങ്ങിയവർക്കു നേരെയും സമരപ്പന്തലിൽ ഉണ്ടായിരുന്നവർക്കു നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. മാരകായുധങ്ങളും കല്ലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചുപറിക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. അനധികൃതമായാണ് ഇവിടെ കോറിയും ക്രഷർ യൂണിറ്റും പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്നാൽ
അനുസൃതമായ എല്ലാ രേഖകളും തങ്ങൾക്ക് ഉണ്ടെന്നാണ് കോറി നടത്തിപ്പുകാർ അവകാശപ്പെടുന്നത്. കോറിയുടെ പ്രവർത്തനം മൂലം തങ്ങളുടെ ജീവിതം വഴിമുട്ടിയെന്നും നീതി ലഭിക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമരക്കാർ അറിയിച്ചു. സമാധാനപരമായിട്ടവിടെ സമരം നടത്തി 5:30 ഞങ്ങളവിടെ സമരം കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു വരികയും ചെയ്തു. ആ സമയത്ത് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തതാണ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് ആളുകൾ ഞങ്ങളെ സമരപ്പന്തലിലുണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഭൂരിപക്ഷ ആളുകളും ഇനി വെളിയിൽ വരുന്ന സമയത്ത് ഇവർ ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നവരെ കല്ലേറുകയും സമരപ്പന്തലിൽ പൊളിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ സമരപ്പന്തലിലുള്ളവരെ ചെറുക്കാൻ ഇവർക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഇവർ പോയിട്ട് വെട്ടുകുത്തിയും പിന്നെ ഇരുമ്പ് വടിയും അതുമായിട്ടൊക്കെ വന്നിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ആക്രമിക്കാൻ തുടങ്ങി 1-2 പേരെ തലയ്ക്കടിച്ചു, ഒരാളിൻ്റെ കാലിനടിച്ചു, മറ്റൊരാളിന് പിന്നെ അടി കിട്ടി, വേറൊരാളിൻ്റെ മുറിവത്തടിച്ചു. 1-2 സ്ത്രീകളുണ്ടായിരുന്ന അവരെ ബ്ലൗസും അത് ഇതൊക്കെ വലിച്ചു കീറി, ഒരാളിൻ്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവർ വളരെയധികം പ്രകോപനപരമായിട്ട് ഇത് വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ കൂടെ അവിടെ ഇത് നടത്തുകയും പിന്നെ അടിയും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിലായിട്ട് ഇവർ നിരന്തരം ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. അവിടെയുള്ള മാനേജരും അവൻ്റെ കുറച്ച് ഗുണ്ടകളും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് നിരന്തരം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവിടെ ചാരായം പാറ്റകം പുറത്ത് പറയാൻ പറ്റാത്ത സർവത്ര രീതിയിലുള്ള ഇതും അവിടെ ഉണ്ട്. മാഫിയയിൽ നിന്നും തങ്ങൾക്ക് വധഭീഷണി ഉള്ളതായും സമരക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. പത്തനാപുരത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി മരിച്ചു. മരിച്ചത് പത്തനംതിട്ട സ്വദേശി ജോൺസൺ. പത്തനംതിട്ട തട്ട പൊങ്ങലടി തെക്കോലിക്കൽ വീട്ടിൽ ജോൺസൺ ആണ് മരിച്ചത്. പത്തനാപുരം മഞ്ചളൂർ സ്വദേശി ജേക്കബ് ഡാനിയലിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിന് മുകളിൽ നിന്നും വീണാണ് മരണം സംഭവിച്ചത്. അലൂമിനിയം റൂഫിംഗ് ജോലികൾ ചെയ്യുന്നതിനിടെ ജോൺസൺ കാൽവെഴുതി വീഴുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബിനുവാണ് ഭാര്യ. ജോയൽ, ജോമോൻ എന്നിവർ മക്കളാണ്. പത്തനാപുരം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരം സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. പുന്നല ചാച്ചിപ്പുന്ന ശാലോ മർത്തമ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ മാത്യു ടി ജോർജ് നിർവഹിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു ഖാൻ അധ്യക്ഷത വഹിച്ചു. ചാച്ചിപ്പുന വാർഡ് മെമ്പർ ലതാ സോമരാജൻ, ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി സുബി ചേഗം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുനൈസ്, എം ബി സാഹിബ്, ജയകുമാർ, അജീഷ് പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ ഭാരത് കണ്ണാശുപത്രിയിലെ ഡോക്ടർമാർ നേത്ര പരിശോധന നടത്തി ചികിത്സകൾ നിർണയിച്ചു. നിർധന രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും തുടർ ചികിത്സകളും നൽകി. ക്യാമ്പിൽ 100 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തെന്മലയിൽ കന്നുകാലികളെ കുത്തിനിറച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ലോറി BJP പ്രവർത്തകർ വീണ്ടും തടഞ്ഞു. ഈ മേഖലയിൽ കന്നുകാലികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. തെന്മല കന്നുകാലിൽ ചന്തയിൽ നിന്നും കന്നുകാലികളെ കയറ്റി വന്ന ലോറിയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ BJP പ്രവർത്തകർ തടഞ്ഞത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് തെന്മല ജംഗ്ഷനിൽ കടക്കാതെ പഞ്ചായത്ത് റോഡിലൂടെയാണ് ലോറി എത്തിയത്. ലോറിയുടെ വശങ്ങൾ മറച്ച നിലയിലായിരുന്നുവെന്ന് BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇടമൺ റെജി പറഞ്ഞു. ഇത്തരത്തിലുള്ള വണ്ടികൾ മൂടിക്കെട്ടി യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കന്നുകാലികളെ ബൈറൂട്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പോലും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കന്നുകാലി കച്ചവടത്തിലെ മാഫിയകൾ തന്നെ ഇത്തരത്തിലുള്ള ഈ കിഴക്കൻ മേഖലയിൽ അറബ് മാടുകളെ കൊണ്ടുവരുന്ന ഒരു സംവിധാനം പലതവണ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കായാമ്പു എന്ന് പറയുന്ന ഈ കന്നാലി കച്ചവടക്കാർ ഏകദേശം ഒരാഴ്ചയിൽ ഏതാണ്ട് 2000 മാടുകളെ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന നിരവധി അസുഖങ്ങൾ ബാധിച്ച മാടുകളെ ഈ ഇത്തരത്തിലുള്ള അറവുശാലയിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കണ്ണിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാടുകളെ കൊണ്ടുവരുന്നത് വേണ്ടപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായ തീരുമാനമെടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ അറിയിക്കാറ്. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ തെന്മല പോലീസ് വാഹനം കസ്റ്റഡിയിലെടുക്കുകയും കേസെടുത്ത് കോടതിയിൽ പിഴയടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ തെന്മല. അനാഥരുടെ ആശ്രയ കേന്ദ്രമായ പത്തനാപുരം ഗാന്ധി ഭവനിൽ വിധി അനാഥയാക്കിയ ലക്ഷ്മിയെ ശ്രീരാജ് നമ്പൂതിരി താലി ചാർത്തി.
ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. വിധി അനാഥയാക്കിയ ലക്ഷ്മിയെ കോട്ടയം വെളിയന്നൂർ വടക്കേടത്തെ ഇല്ലത്തിൽ ശ്രീരാജ് നമ്പൂതിരിയാണ് താലി ചാർത്തിയത്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള ശ്രീരാജ് ഒരു അനാഥക്കുട്ടിയെ ജീവിതസഖിയാക്കണമെന്ന് ആഗ്രഹിച്ചാണ് പത്തനാപുരം ഗാന്ധിഭവനിലെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു വിവാഹ ചടങ്ങുകൾ ഗാന്ധിഭവനിൽ ആരംഭിച്ചത്. ആലപ്പുഴ മുല്ലയ്ക്കൽ സീറോ ജംഗ്ഷനിൽ ചന്ദ്രൻ ചന്ദ്രിക ദമ്പതിമാരുടെ മരണത്തെ തുടർന്ന് അനാഥരായ മൂന്ന് പെൺകുട്ടികളുടെ സംരക്ഷണം 6 വർഷം മുമ്പാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ലക്ഷ്മിയുടെ ഇളയ സഹോദരി ശാരദയുടെ വിവാഹവും 10 April ഗാന്ധിഭവനിൽ നടന്നിരുന്നു. ഏറ്റവും ഇളയ സഹോദരി ചൈതന്യ ഇപ്പോൾ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഗാന്ധിഭവനിൽ നടന്ന വിവാഹ ചടങ്ങിന് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ നേതൃത്വം നൽകി. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു അനാഥാലയത്തിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നുള്ളത്. അതിവിടെ പത്തനാപുരത്ത് ഗാന്ധിഭവനിൽ വന്ന് ഞാൻ കാണുകയും ഇഷ്ടപ്പെടുകയും എൻ്റെ ബന്ധുക്കാരെ അറിയിക്കുകയും കൂട്ടുകാരെ അറിയിക്കുകയും അവരെല്ലാവരും ഫുൾ സപ്പോർട്ട് തരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വിവാഹം കഴിക്കാൻ സാധിച്ചത്. ലക്ഷ്മി, ഞാൻ 5 വർഷം മുന്നെയാണ് ഗാന്ധിഭവനിൽ വന്നത്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്, അവരിവിടെ ഉണ്ട്. ഗാന്ധിഭവനിൽ വന്ന ശേഷം എനിക്ക് ഇവിടെ നിന്ന് നേഴ്സിംഗ് പഠിക്കാൻ പറ്റി. പഠിച്ച് കംപ്ലീറ്റായി ഞാനിവിടെ 1 വർഷം സേവനം ചെയ്തു. അതിനുശേഷം ഇവിടെ തന്നെ വന്ന് ശ്രീരാജ് ചേർന്ന് കാണുകയും ബന്ധുക്കളെ ഇവിടെ ഉള്ള എല്ലാവരെയും അറിയിച്ച് എനിക്ക് വിവാഹം നടക്കുകയും ചെയ്തു. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന്റെ മകൾ അമിതയും കൊട്ടാരക്കര സ്വദേശി ആയുഷും തമ്മിലുള്ള വിവാഹം 28 April ഗാന്ധിഭവനിൽ നടക്കും. ഇതിനു മുന്നോടിയായാണ് അനാഥരായ 2 സഹോദരിമാരുടെ വിവാഹം ഗാന്ധിഭവനിൽ നടന്നത്. എന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഗാന്ധിഭവനിലെ 2 പെൺകുട്ടികളുടെ വിവാഹം കൂടി നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. 10 April ഞങ്ങൾ വളർത്തുന്ന ശാരദയുടെ കല്യാണം നടന്നു. ആ കുട്ടിയെ തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണ്, നല്ല ശേഷിയും സ്നേഹവുമുള്ളൊരു പയ്യനാണ് കല്യാണം കഴിച്ചത്. ജയദേവ് ഇപ്പോൾ ഒരു മകളെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്ന കോട്ടയത്ത് ശ്രീരാജാണ്, ക്ഷേത്രശാന്തിക്കാരനായ ശ്രീരാജ്. അത് വളരെ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിലെ അംഗവും സ്നേഹമുള്ള ചെറുപ്പക്കാരനുമാണ്. വിവാഹ ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിന്നുള്ളവരടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മടത്തറ വാട്ടർഷെഡ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കൾക്ക് ആടുകളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ പിള്ള ആട് വിതരണം ഉദ്ഘാടനം ചെയ്തു. ചിതറ മൃഗാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ആടുകളെ വിതരണം ചെയ്തത്. വാട്ടർഷെഡ് പദ്ധതിയുടെ പരിധിയിൽപ്പെട്ട വാർഡുകളിലെ ഉപഭോക്താക്കൾക്കാണ് ആടുകൾ ലഭിച്ചത്. ചടങ്ങിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗം മടത്തറ അനിൽ അധ്യക്ഷത വഹിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ആട് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നാട്ടിൽ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി വഴി നമുക്ക് കിട്ടുന്ന പൈസ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടാണ് വാട്ടർഷെഡ് ഫണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ 3 വാർഡുകളിൽ കേന്ദ്രീകരിച്ചാണ് സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സുതാര്യത, അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ ഇതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഇത് സുതാര്യമായിട്ടാണ്, നിങ്ങളുടെ എല്ലാം ആലോചിച്ചിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം മുല്ലശ്ശേരി നജീം സ്വാഗതം ആശംസിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പെ അൻസർ, കൃഷി ഓഫീസർ എൻ ഭാസ്കരപിള്ള, വെറ്റിനറി സർജൻ ഡോക്ടർ എം എ നിസാം, അരുൺകുമാർ, മൃഗാശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and ഗോൾസു.
എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലുണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കുരുമ്പേലൻ ഇലക്ട്രോണിക്സ് എസ് ബി ടി സമീപം മെയിൻ റോഡ് പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ യു പി എസുകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ ടിവി ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICTE അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യു ജി കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും, കേരള ഫുഡ്, യാത്രാ സൗകര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടകുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 0465127661. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ചമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ, തികഞ്ഞ അച്ചട പരിചയ സമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം, സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന, മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475-222-7100. ഡബിൾ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമെന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. 0475-222-6636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, കാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം, ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്ന മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടുന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചിപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്, നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. ലക്നൌ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ സെവൻ, എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKV മാത്രം. കറവൂരിൽ നാലംഗ സംഘം വീട്ടിൽ കയറി ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കറവൂർ കുറുന്തമൺ മാളു ഭവനിൽ യശോധരൻ, ഭാര്യ മാളു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വീടിന് കല്ലെറിയുകയും വീടിനകത്ത് കയറി ആക്രമണം നടത്തുകയുമായിരുന്നു. മാളുവിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ നാലംഗ സംഘം ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. അയൽവാസിയായ ഒരാൾ ഗുണ്ടകളുമായെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ മാളു അറിയിച്ചു.
മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. മുൻവൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. പത്തനാപുരം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കടയ്ക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിലെ നെൽകൃഷിക്ക് വൈദ്യുതി ലൈനുകൾ തടസ്സമാകുന്നു. KCB അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. കടയ്ക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ സമീപം ഏക്കർ കണക്കിന് വയലേലകളാണ് ഭീഷണി നേരിടുന്നത്. വയലിന് നടുവിലൂടെയുള്ള ഇലക്ട്രിക് ലൈനുകൾ നെൽകൃഷിക്ക് ഭീഷണി ഉയർത്തുകയാണ്. പഴക്കം ചെന്ന തടിപ്പോസ്റ്റുകളിലൂടെയാണ് KCBയുടെ പ്രധാന ലൈനുകൾ കടന്നുപോകുന്നത്. ലൈനുകൾ തമ്മിൽ ഉരസിയുണ്ടാകുന്ന തീപ്പൊരികൾ നെൽക്കതിരുകളുടെ മുകളിൽ വീഴാനിടയുണ്ട്. വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകളിൽ തീ പടരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ലക്ഷങ്ങളുടെ നഷ്ടം മുന്നിൽ കണ്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കാലപ്പഴക്കം ചെന്ന പോസ്റ്റുകൾ മാറ്റുവാൻ ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ തയ്യാറാകുന്നില്ല. പഴയ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കാൻ കൃഷിവകുപ്പിന്റെ അനുവാദം ആവശ്യമാണ്. അനുവാദം ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ലൈനുകൾ കൊണ്ടുപോകാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. അതുകൊണ്ടാണ് വൈദ്യുതി ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തതെന്നാണ് ആക്ഷേപമുയരുന്നത്. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രകൃതിയെ സ്നേഹിക്കേണ്ട മനുഷ്യർ തന്നെ പ്രകൃതിക്ക് ഭീഷണിയാകുന്നു. പാറക്വാറിക്കെതിരെ സമരം നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാരകായുധ പ്രയോഗം, സംഭവം ചിതറയിൽ. കന്നുകാലികളെ കുത്തിനിറച്ചെത്തിയ ലോറി BJP പ്രവർത്തകർ തടഞ്ഞ് പോലീസിന് കൈമാറി. അതിർത്തി കടന്നെത്തിയ കന്നുകാലികളെയാണ് പോലീസിന് കൈമാറിയത്. കറവൂരിൽ 4 സംഘം വീടുകയറി ദമ്പതികളെ മർദ്ദിച്ചു. മർദ്ദനമേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവസ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പുനലൂർ, പത്തനാപുരം കൊട്ടാരക്കര ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, ഭാരതി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ക്രെഡേഴ്സ് പുനലൂർ, ഇലകൻ ഡിവൻസ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ് പുനലൂർ, ശങ്കേസ് ഐസ് ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തോൾക്കോട്ട്.